വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന സംഭവങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ തുടർക്കഥയാണ്. നിങ്ങൾക്കറിയാം, ഇതിനെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് പല വഴികളും അന്വേഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ഫെൻസിംഗ് നടപ്പാക്കിയുള്ള ഒരു പരീക്ഷണം ഇപ്പോൾ നടക്കുന്നു. ഇത് വിജയിച്ചാൽ വയനാട്ടിലെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് പരിഹാരമാകുമെന്നാണ് വനംവകുപ്പിൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ നിൽക്കുന്നിടം പാമ്പ്ര ചേലക്കൊല്ലി. നിരന്തരം കാട്ടാനകളുടെ ശല്യമുള്ള മേഖലയാണ്. ഇവിടെ ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ട്, ഒരു ഭാഗത്ത് കൽമതിലുണ്ട്. ഇതെല്ലാം തകർത്ത് ആന ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന പതിവുമുണ്ട്. എന്തായാലും ഇതിനെല്ലാം തന്നെ പരിഹാരം കാണാൻ പുതിയൊരു പരീക്ഷണം നടത്തുകയാണ് വനംവകുപ്പ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഫെൻസിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഈ ഫെൻസിംഗ് പ്രവർത്തിക്കുക. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആനശല്യം തുടർച്ചയായ ചെതലയത്തെ പാമ്പ്ര ചേലക്കൊല്ലി. കൽമതിലും ഹാങ്ങിങ് ഫെൻസും വന്യമൃഗങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയ ഇടം. രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് തന്നെ വരണം. ഒരു വണ്ടി ബൈക്ക് പോലും ആന വിടുന്നില്ല എന്നാണ്. അവരുടെ പുറകെ ഓടുക, അത് വലിയ വണ്ടിയാണെങ്കിലും അവരുടെ പുറത്ത് തന്നെ ആന വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ആന എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു ആനയും കൂടെയാണ്. പണ്ടൊന്നും ഇങ്ങനെ വരില്ല, ഇപ്പോൾ കൂടുതലാണ് ആന വരുന്നത്. പിന്നെ നമ്മളെ റോട്ടിലൂടെയാണ് ആന കൂടുതൽ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ രാത്രിയാകുമ്പോൾ ഭയങ്കര ഭീകരതാണ്. രാത്രിയൊക്കെ പേടിയൊക്കെ തന്നെയാണ്, കുട്ടികളൊക്കെ ഉള്ളതിനെ കൊണ്ട്. പിന്നെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും, അത് മെല്ലനെ തട്ടി മാറ്റി അങ്ങനെ വരും. അതിനറിയാം ഷോക്ക് ഉണ്ട് എന്നൊക്കെ. ഇവിടെ 70 മീറ്റർ നീളത്തിൽ ഒരു വേലി തയ്യാറാവുകയാണ്. കേരളത്തിലെ ആദ്യത്തെ പരീക്ഷണം. AI സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഈ എലിഫൻസ് തയ്യാറാക്കുന്നത്. ഇലാസ്തികത മൂലം ആന തള്ളിയാലും ഫെൻസിങ്ങിനെ മറികടക്കാനാവില്ല. 50 മീറ്റർ പരിധിയിൽ വന്യമൃഗ സാന്നിധ്യം അറിയാമെന്നതും പ്രത്യേകത. അതിൽ ഒരു ക്രെയിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാട പോലത്തെ ഒരു സാധനമാണ് അതിന് ഉപയോഗിക്കുന്നത്. ആന എത്ര തള്ളിയാലും അതിനെ ഒന്ന് തിരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് ആനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടാതെ ആനയോ വന്യമൃഗങ്ങൾ ഏത് വന്നാലും അതിന്റെ 50 മീറ്റർ എത്തുമ്പോഴത്തേക്കും സൈറൺ ഉണ്ടാവും. മറ്റു രീതികളെക്കാൾ കുറഞ്ഞ ചെലവെന്നും പ്രത്യേകത. സംഗതി വിജയിച്ചാൽ ഇത് ജില്ലയിലെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്.